അല്ല, നിങ്ങൾ ഫോട്ടോ എടുക്കാൻ തന്നെ നിൽക്കണോ? ഏ, ആ മക്കനെ ഒന്ന് മാറ്റിയിരുന്നെങ്കിൽ മുഖം കിട്ടിയേനെ. അതോ മക്കനെ മാറ്റിയ എന്നെ മക്കളെ ഇക്ക കൊല്ലും. അയ്യോ, അത് കൊള്ളാം സാറേ. അവർക്ക് വേണ്ടെങ്കിൽ നമുക്ക് എന്തിനാ, എടുത്തു വിട് സാറേ. ചേർന്നിട്ട് കുറച്ചുകൂടി ദാ ഇങ്ങോട്ട് തന്നെ നോക്കണം. പരീത് കുഞ്ഞുണ്ടോ? ഉണ്ട് സാറേ. ഞാനാ? ഇത് നിങ്ങൾ തന്നെയാണോ? അല്ലാ, തിരിച്ചറിയ കാട് നോക്കി ആളെ തിരിച്ചറിയാൻ പടച്ച തമ്പുരാന് പോലും കഴിയില്ല സാറേ. സൈലൻസ്. എല്ലാം ഒപ്പത്തിനൊപ്പമാണല്ലോ. ഒന്ന് ചേർന്നേക്ക്. ആ ചേർന്നെന്ന്. ഇയാളെ ഇപ്പുറത്തേക്ക് വാ. കുറച്ചും കൂടി. ആ ദയ ഇവിടെ നോക്ക്, ഇങ്ങോട്ട് തന്നെ നോക്കണേ. നല്ല ഐശ്വര്യമുള്ള മുഖങ്ങള്. നിങ്ങൾ മലയാളി ഫാമിലി ആണെന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാൻ സമ്മതിച്ചത്. കഴിഞ്ഞ തവണ കുറച്ച് ബാച്ചിലർ പാർട്ടിക്ക് വീട് കൊടുത്തു. ആ ലംബോദരന്മാർ രണ്ട് മാസത്തെ വാടക തന്നില്ലെന്ന് മാത്രമല്ല, ഫാനും ബൾബും ക്ലോസറ്റും ഒക്കെ അടിച്ചോണ്ട് പോയി. നിങ്ങൾ കേരളത്തിൽ എവിടെയാണെന്ന് പറഞ്ഞു? അത് വന്ന് പാലക്കാട്. വരൂ, വന്നോളൂ വന്നോളൂ. ഞാനൊരു ചങ്ങനാശ്ശേരിക്കാരനാ, പിന്നെ കെട്ടിയതൊരു തമിഴത്തി ആയതുകൊണ്ട് ഇങ്ങനെ ഒരു സെറ്റപ്പ് ഒത്തു കിട്ടി. പക്ഷെ ശ്രീധനൊന്നും അല്ല കേട്ടോ, അമ്മായി പിന്നെ ഒരു കൊച്ചു സന്തോഷം. ഓ, ഏത്? നോക്കൂ, ഇത്ര വിശാലമായ ഇടം. അല്ല, ഇവരുടെ ഹസ്ബൻഡ് എവിടെയാന്നാ പറഞ്ഞേ? അത് ഷാർജാവിലെ ഒരു പെരിയ കമ്പനിയിൽ വേല പാക്കറാണ്. ഓഹോ, ഷാർജയിലാന്നോ? ആമാ. വന്നോളൂ. അന്ത സൈഡില് ബാൽക്കണി ഇരിക്കുമോ? പിന്നെ ടു സൈഡ്സ് ബാൽക്കണി ഉണ്ട്. ടാ നോക്കിക്കോളൂ, എല്ലാം നല്ല വിശാലമായ മുറികളാണ്. കിച്ചനുണ്ട്, ഹാളുണ്ട്, ബെഡ്റൂമുണ്ട്, അറ്റാച്ച്ഡാ. പക്ഷേ ഒന്നാം തീയതി കൃത്യമായിട്ട് എൻ്റെ അക്കൗണ്ടിൽ വാടക വന്നിരിക്കണം, അല്ലെങ്കിൽ നമ്മൾ തമ്മിൽ തെറ്റും. അതൊന്നും പ്രശ്നമില്ല സാർ, രണ്ടെല്ലാം ഉങ്ങൾക്ക് കറക്റ്റായി കിടക്കും. അത് മതി, വന്നോളൂ. പിന്നെ വേറെ ചുറ്റിക്കളിയൊന്നും ഇല്ലല്ലോ. അല്ല, ചുറ്റിക്കളി വല്ലതും ഉണ്ടെങ്കിൽ ഒറ്റ നോട്ടത്തിൽ ഞാൻ പിടിച്ചേനെ. അവിടെ കണ്ണു കണ്ടാ അറിയാം. അയ്യോ പാവം. നിങ്ങൾ എനിക്കിട്ട പേര് നന്നായിട്ടുണ്ട്, റഹാന ബീഗ. ഇനി കുറച്ചു കാലം ഈ പുതിയ വേഷം. വേറെ വഴിയില്ലേ സാവിത്രി? അന്ത ആളെ പാക്കലയാ. നിങ്ങൾ യാരെന്ന് തിരിച്ചു പോച്ച പ്രശ്നേതാ? അവങ്ക വന്ന് കപ്പലില് വേല പാത്തിട്ട് ഇരിക്കു, അതിനാൽ ആറ് മാസം മുഴുക കടലിലെത്താൻ ഇരിക്കും. ഇങ്ങ വരവേ വരാത്, അറ്റ്ലീസ്റ്റ് അവളോ നാളോ ഉങ്ങൾക്ക് തൊന്തരവ് വരാത്. നജീബോ പാവം, അന്ത പയ്യം വന്ന് ദിനം മുഴുസാ ഡയറക്ടർ പ്രൊഡ്യൂസർ ഓഫീസിലെയും വീട്ടിലെയും ചാൻസ് കേട്ട് സുത്തിട്ടേ ഇരിക്കു. നൈറ്റ് വന്ന് എങ്ക ഓഫീസിൽ താൻ പഠിക്കരുത്. അവളും സിന്നതാ ഒരു വീട് പാക്ക ചൊല്ലിരുക്ക്. എവളോ സിന്നതാനാലും അഡ്വാൻസ് പരിച്ചതാനേ. മൂന്ന് നേരം സാപ്പിടതേ അവന് കഷ്ടം. അവൻ എപ്പടി അഡ്വാൻസ് കൊടുപ്പേ? അയാൾക്ക് വിരോധമില്ലെങ്കിൽ എന്റെ ഫ്ലാറ്റിൽ വന്ന് താമസിച്ചോളാൻ പറ. ഓ, ഇനി അയക്കുന്ന അണക്കേടായിരിക്കോ അവിടെ വന്ന് താമസിക്കാൻ? അതല്ലേ റഹാന ബീഗത്തിന്റെ ഷാജയിലുള്ള ഭർത്താവ് നാട്ടിലെത്തി എന്ന് പറഞ്ഞാ പോരെ. പിന്നെ പറഞ്ഞു പറഞ്ഞു അവനോടും കൂടെ തുന്നാൻ പറഞ്ഞു. കുറച്ചു ദിവസം കൂടെ പട്ടിണി കിടന്നാല് ഞാൻ പോകുന്ന വഴിയിൽ അവനും വന്നോളൂ.
എന്താണ് മനുഷ്യ രാവിലെ തുടങ്ങിയില്ല പിരു പിരു എന്ന് പറഞ്ഞു നിങ്ങളുടെ ഒന്നിങ്ങാട് വന്നേടി എന്താണ് ഒളിഞ്ഞു നോക്കണത് എന്താണ് നോക്കി നീ നോക്ക് അവര് പെയിന്റടിക്കാൻ വന്നേക്കണ എന്റെ നെഞ്ചത്ത് നിങ്ങൾക്കിത് എന്താണ് അവന്മാര് പണിക്ക് വന്നിരിക്കുന്നല്ലേ രണ്ടു ദിവസം കഴിഞ്ഞ രണ്ടു ദിവസം കൊണ്ട് തീർക്കോ അത് രണ്ടു ദിവസം കൊണ്ടാ ഈ വീട് എടുത്തിട്ടേ പെയിന്റിൽ മുക്കിട്ട് അങ്ങോട്ട് വരാം മതിയാ എന്റെ പൊന്നിയേട്ടാ ഇത് കഴുകി തീരത്തെല്ലാം പോകുന്ന ദിവസം ചേട്ടാ കഴുകാൻ വെള്ളമൊക്കെ ഉണ്ടാ പുഴയിലെ വെള്ളം കിടക്കണം ഇയൊക്കെ കോരിയിട്ട് കഴുകു ആ ഉപ്പുള്ളാണ് ഇയാളെ സമ്മതിക്കോട്ടെ തെങ്ങുമ്പേ പെയിന്റ് അടിക്കേണ്ടി വരും ഇവിടെ മണ്ട കൊണാപ്പി ഒളിച്ചത പോരെ എന്റെ ഇവരെ രാവിലെ തന്നെ ഉള വിറ്റടിക്കില്ലേട്ടാ വെറുപ്പിക്കല്ലേ എന്റെ പൊന്നു കുഴവ എന്താണ് നോക്കിയിരിക്കുന്നത് വിളിച്ച് പോകാൻ പാടില്ലേ അവളപ്പുറത്തെ തുണിയുമ്പെന്ന് കാര്യം എന്തൊക്കെ പറഞ്ഞാല് ഉച്ചക്ക് ഊണ് കഴിക്കാൻ വീട്ടിൽ പോണ സുഖേ ഒന്ന് വേറെ അവള് സ്നേഹത്തോടെ വിളമ്പി തരുന്നു അപ്പൊ നമ്മളെ വയറെന്നറിയും മനസ്സെന്നറിയും എന്തൊക്കെ പറഞ്ഞാൽ അയ്യപ്പൻ നൈസ് ഫ്രീ കാട്ടാ പൈസ ചെലവില്ലാണ്ടല്ലേ കല്യാണം കഴിഞ്ഞത് നിന്റെ കെട്ടിടം അറിയാൻ പറ്റും കഴുകണല്ലേ ആരാണ് താടിയണ ഇയാള് തെറ്റിപ്പിടാ പറയണ്ടേ തുണി ഇടിച്ചു കഴിഞ്ഞാ ഡാഡി ഒരു കള്ളത്തരം നീ ജനലിന്റെ സൈഡിലോട്ട് വാ എന്നാ എവിടെ ഡാഡി എന്റെ അപ്പം കലിപ്പിലാണോ ആ കുറച്ച് എന്നെ ഇവിടെ നിന്ന് പാക്ക് ചെയ്യാനൊക്കെ നോക്കി പക്ഷെ നടന്നില്ല ഉച്ചയ്ക്ക് എന്താണ് കറി നിനക്ക് വേറെ ഒന്നും ചോദിക്കാനല്ല ഇതാരെ വിളിക്കണത് ശരിക്കും പൊടികളടാ അമ്മോ നോക്കിയടാ പൊടിക്കാൻ തച്ചുകൊടുക്കൂലട്ടാ പിന്നെ അവൻ ഇങ്ങനെ അവസരം കൊടുത്തിട്ട് എനിക്ക് ഇങ്ങോട്ടല്ലേ കാശുണ്ടോ നീ ഇത് പറയുന്നത് എന്താണ് പെയിന്റ് അടിക്കാൻ വീട്ടിൽ പോയിട്ടേ നൈസായിട്ട് രമ്യനെ പോക്കി ടീമാണ് പറയണത് പണിത്തിരക്കിലാണല്ലേ നിനക്ക് വേറെ എന്തെങ്കിലും ചോദിച്ചൂടാ എന്റെ അപ്പന് സുഖമാണോ എന്റെ അപ്പനെ തൊട്ട് കളിക്കില്ലേട്ടാ ഹലോ മോള് ഫോൺ വിളിക്കുവാണോ അത് പെയിന്റ് അടിക്കുവാണോ കട്ട് ചെയ്യാൻ പാത്രം ചോദിച്ചാടി